ഹലോ ഗായ്സ്, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗ്ലൂഗൺ എന്ന ഒരു മെഷീനാണ്. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇനി ഗ്ലൂഗൺ വാങ്ങിക്കാൻ പ്ലാൻ ഇടുന്നവർക്ക് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഗ്ലൂഗൺ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് ഫേമസ് ഒന്നുമല്ല. ഞാൻ ആരും ഉപയോഗിക്കുന്ന അത്രയ്ക്ക് കണ്ടിട്ടില്ല. ഞാൻ തന്നെ അറിഞ്ഞത് ഈ യൂട്യൂബിലൊക്കെ കണ്ട അത് വെച്ചാണ് ഞാൻ അറിഞ്ഞത്. ഇവിടെ കടകളിലൊന്നും ഇല്ല. പിന്നെ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലുണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ മേടിച്ചതാണ്. ഇതിന് ഒരു 280 സംതിങ് ഇത്രയും രൂപയാണ്. ഇപ്പോൾ നിങ്ങളിനി വാങ്ങിക്കാൻ പോണവരാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണുക. ഇപ്പോൾ നിങ്ങൾക്കറിയാമെങ്കിൽ ഇത് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതാണ് ഗ്ലൂഗൺ എന്ന മെഷീൻ. ഇതാണ് ഇതിൻ്റെ നോസിൽ. പിന്നെ ഇത് സ്റ്റാൻഡ് നമുക്ക് പ്രത്യേകം വേറെ കിട്ടുന്നതാണ്. നമ്മളെ പിടിപ്പിച്ചെടുക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ട്രിഗറ് ഇവിടെ കൂടെ ഈ ഹോളിൽ കൂടെയാണ് നമ്മൾ ഗ്ലൂ സ്റ്റിക്ക്, അതായത് ഇതാണ് ഗ്ലൂ സ്റ്റിക്ക് ഇതിൻ്റെ അകത്തുകൂടെയാണ്. ഇതിൻ്റെ അകത്തുകൂടെ ഇങ്ങനെ കയറ്റി വെക്കും. പിന്നെ ഇത് വയറ് കണക്ട്. നമുക്കിതൊന്ന് വക്കേപ്പിച്ച് നോക്കാം. നമുക്ക് ആദ്യമേ ഈ ഞാനിപ്പോൾ ഒരെണ്ണം നേരത്തെ ഇട്ടിരുന്നതാണ്. അത് ഉരുകിത്രയായതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കും. ആദ്യമായിട്ട് വാങ്ങുമ്പോൾ ഇതൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ ഈ ഗ്ലൂ സ്റ്റിക്ക് എടുത്ത് വെറുതെ അകത്തേക്ക് കയറ്റി വെച്ച് പിന്നെ നമ്മൾ കുത്തി അങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി. ഒരു കാര്യം പ്രത്യേകിച്ച്, നമ്മുടെ ഉപയോഗം കഴിയുമ്പോൾ ഇതൊരിക്കലും വലിച്ച് പുറത്തേക്ക് എടുക്കരുത്. അത് ഇത് ആ സമയം ഇവിടെ എത്തുമ്പോൾ ഇത് ഉരുകിയിരിക്കുന്ന സമയമാണ്. നമ്മൾ വലിച്ചെടുക്കുമ്പോൾ ഈ പശയെല്ലാം വന്ന് ഇവിടെയെല്ലാം ഇതിൻ്റെ അകം ഫുള്ള് ഒട്ടിയിരിക്കും. അപ്പോൾ ഈ മെഷീനിൽ തന്നെ കേട് സംഭവിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് പരീക്ഷ നോക്കാം. അതിനുവേണ്ടി ഞാൻ ഈ കേബിള് കുത്തുന്നു. എന്നിട്ട് ഓണാക്കണം. അപ്പോൾ ഞാനിത് ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലൂ ഗൺ ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ചൂടാ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിൻ്റെ നോസിലൊന്നും തൊടാൻ പാടില്ല, ചൂടായെന്നറിയാൻ. അത് നമ്മൾ കൈ പൊള്ളുന്നതാണ്. പിന്നെ നമുക്കിത് കുറച്ച് ഒരു 5 മിനിറ്റ് കൂടിപ്പോയി, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടതാണ് ഇതൊന്ന് ഹീറ്റായി വരണമെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ ഗ്ലൂ സ്റ്റിക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പതുക്കെ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറ്റുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉള്ള കാരണം ഇത്രയും കയറ്റിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് അകത്തേക്ക് കയറ്റി വെച്ചാൽ മതി. അപ്പോൾ ഞാനിങ്ങനെ വെക്കുവാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ ഇത്രയേ ഉള്ളെങ്കിൽ ഇത് കണ്ടോ, ട്രിഗർ വലിച്ചാൽ വരുന്നതല്ല, ഇത് കണ്ടോ ഇത്രയേ പോകത്തുള്ളൂ. അപ്പോൾ ഇത് കൂടി ഇട്ട് കൊടുത്താൽ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പുഷ് ചെയ്യുന്നതാണ്. നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഇത് ചൂടായിട്ടുണ്ട്, അതുകൊണ്ട് നോസിലൊക്കെ പിടിക്കുമ്പോൾ നല്ല ചൂടുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടായി, ഇതേ ഗ്ലൂ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഗ്ലൂ വരുന്നുണ്ട്. നല്ല ക്രിസ്റ്റലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് താഴെ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചാൽ നന്നായിരിക്കും. അതായത് ഞാൻ ഒട്ടിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒടിഞ്ഞ രണ്ട് പാർട്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നിന്ന് ഒടിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഒട്ടിച്ച് നോക്കാം. അതിനുവേണ്ടി ഞാൻ എൻ്റെ അകത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യും. എന്നിട്ട് നമുക്കിത് പതുക്കെ എൻ്റെ അകത്തേക്ക് ഒട്ടിക്കാം. ഇങ്ങനത്തെ സ്ട്രീംസ് വല്ലതും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈസിലി ആയിട്ട് കളയാവുന്നതാണ്. നമുക്കിതും കൂടെ ഒന്നൊട്ടിച്ച് നോക്കാം.
പെട്ടെന്ന് ഒട്ടുന്ന ഒരു സംഭവമാണ്. അതുപോലെ നമ്മളിത് ഓണാക്കുമ്പോൾ, അതുപോലെ നമ്മുടെ ടേബിളിൽ വല്ലതും പറ്റി പിടിച്ച് ഇതിങ്ങനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. നിങ്ങളിത് ഓണാക്കുമ്പോൾ ഫാനോ എ സിയോ എല്ലാം ഓണാണെങ്കിൽ അതെല്ലാം ഓഫ് ചെയ്ത് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തണുത്തു പോകും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് നല്ലപോലെ ഒട്ടിയിട്ടുണ്ട്, ഇത് ഉണ്ടോ നല്ലപോലെ ഒട്ടിയിട്ടുണ്ട്. നിങ്ങളിത് എല്ലാം എല്ലാവരും പരീക്ഷിച്ച് നോക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. കൂടാതെ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കിത് അറിയാമെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക. അപ്പം താങ്ക് യു.